മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം വൽതുഫു ബി അബ്ദിക ഫീ ദാരൈനി ഇന്നലഹു സബ്ര ബഹുമാന്യരായ സാദാത്തുക്കളെ, പണ്ഡിതന്മാരെ, മുതാലിമ്യങ്ങളെ, സുഹൃത്തുക്കളെ, പുറത്തു നിൽക്കുന്ന ഉമ്മപങ്കന്മാരെ, നാം മാസാന്തം നടത്തുന്ന ദിക്ര സലാത്തിൻ്റെ മജ്ലിസിലാണ് ഒരുമിച്ച് കൂടിയത്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ കബൂൽ ചെയ്യുമാറാവട്ടെ. എന്തെല്ലാം ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് ആരെല്ലാം ഇവിടെ വന്ന എല്ലാവരുടെയും ഉദ്ദേശം സഫലീകരിക്കുമാറാവട്ടെ. പരിശുദ്ധമായ റജബ് മാസത്തിലാണ് നാം നിലകൊള്ളുന്നത്.
റജബിനെല്ലാം കണക്കിലെടുത്തുകൊണ്ട് അതിന് പവിത്രത സൂക്ഷിക്കണമെന്ന് അനിവാര്യമാണ്. മറ്റുള്ള മാസങ്ങളിൽ നാം ഒരു ഹസനാത്ത് ചെയ്ത് കഴിഞ്ഞാൽ 10 കൂലിയാണെങ്കിൽ റജബ് മാസം പറഞ്ഞു കഴിഞ്ഞാൽ അത് 70 കൂലിയായും ഷാബാനായാൽ 700 ആയിട്ടും റമളാനായാൽ 70,000 മുതൽ കൂടുതലുമായിട്ടും പ്രതിഫലം കിട്ടുന്ന മാസങ്ങളാണ്. അതുകൊണ്ട് അതെല്ലാം തന്നെ കണക്കിലെടുത്ത് കൈവിൻ്റെ പരമാവധി ഇസ്തിഗ്ഫാർ ചെയ്ത് പാപമോചിതരായിക്കൊണ്ട് റമദാനെ വരവേൽക്കാൻ നാം എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം സജ്ജനങ്ങളിൽ നമ്മയും നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവരും ഉൾപ്പെടുത്തുമാറാവട്ടെ എന്ന് ദുആ ചെയ്യണം. അതുപോലെ ആരെല്ലാം എന്തെല്ലാം ഉദ്ദേശം പറഞ്ഞോ അവർക്കുള്ള ഉദ്ദേശങ്ങൾ അല്ലാഹു തആല സലാത്തിന് ബർക്കത്തുണ്ടും സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി വസല്ലം കിതാബത്തുണ്ടോട് കിടക്കുന്ന മഹാന്മാരുടെ കറാമത്തുണ്ടും സഫലീകരിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ പരിപാടി ആരംഭിക്കുകയാണ്. ദിക്റിന് ശേഷം മഹാനായ ഉസ്താദിൻ്റെ പ്രഭാഷണം ഉണ്ടാവും. അതിനുശേഷം പ്രാർത്ഥന ഉണ്ടാവും. നമ്മൾ ഓർത്തുക്കുന്നു ഇലാ റൂഹി നബിയിന മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വിലാ റുവായ അൽ ഖൈരി കുല്ലി മജ്മഅ ഖസീല റുവായ മന്ദുഫിന ഹൗല ഹാദൽ മസ്തി അൽ ഫാത്തിഹ. بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس استغفر الله العظيم 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 استغفر الله العظيم
Ya Allah, ya Rahman, ya Rahim, ya Allah, ya Rahman.
റഹ്മാനു യാ റഹീം യാ അല്ലാഹു യാ 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 റഹ്മാനു യാ റഹീം ഇലാഹി അന്ത മഖ്സൂദി വരിളാക മത്ലൂബി ഇലാഹി അന്ത മഖ്സൂദി വരിളാക മത്ലൂബി അന്ത മഖ്സൂദി വരിളാക മത്ലൂബി ഇലാഹി അന്ത മഖ്സൂദി വരിളാക മത്ലൂബി അന്ത മഖ്സൂദി വരിളാക മത്ലൂബി ഇലാഹി അന്ത മഖ്സൂദി വരിളാക മത്ലൂബി യാ ഹയ്യു യാ ഖയ്യൂം 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 യാ ഹയ്യു
Ya
ലതീഫ് യാ 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 ലതീഫ് ഇലാഹി അന്ത മഖ്സൂദി വരിളാക മത്ലൂബി 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 തഹ്ലീൽ ചൊല്ലുകയാണ്, വളരെ ഇഖ്ലാസോട് കൂടെ ചൊല്ലുക. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മിൽ നിന്ന് ഖബൂലാക്കുമാറാവട്ടെ. ജദ്ദിദു ഈമാനകും വനവ്വിറു ഖുലൂബകും വസയ്യിനു അൽസിനതകും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് La ilaha illa Allah 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 la
لا إله إلا الله
ഇല്ല ഇലാഹി അൻത മഖ്സൂദി
ورضاك مطلوبي حسبي ربي جل الله ما في قلبي غير الله روح القلب ذكر الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله روح القلب ذكر الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله روح القلب ذكر الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله روح القلب ذكر الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله روح القلب ذكر الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله روح القلب ذكر الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله روح القلب ذكر الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله روح القلب ذكر الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله روح القلب ذكر الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله روح القلب ذكر الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله روح القلب ذكر الله حسبي ربي جل الله ما في قلبي غير الله روح القلب ذكر الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله روح القلب ذكر الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله روح القلب ذكر الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله روح القلب ذكر الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله روح القلب ذكر الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله روح القلب ذكر الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله روح القلب ذكر الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله روح القلب ذكر الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله روح القلب ذكر الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله روح القلب ذكر الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله روح القلب ذكر الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله روح القلب ذكر الله لا إله إلا الله
മഖ്സൂദി വരിളാക മത്ലൂബി ഇലാഹി അൻത മഖ്സൂദി വരിളാക മത്ലൂബി ഇലാഹി അൻത മഖ്സൂദി വരിളാക മത്ലൂബി ഇലാഹി അൻത മഖ്സൂദി മഖ്സൂദി വരിളാക മത്ലൂബി ഇലാഹി അൻത മഖ്സൂദി വരിളാക മത്ലൂബി اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم ഇലാഹി അൻത മഖ്സൂദി വരിളാക മത്ലൂബി ഇലാഹി അൻത മഖ്സൂദി വരിളാക മത്ലൂബി വരിളാക മത്ലൂബി ഇലാഹി അൻത മഖ്സൂദി മഖ്സൂദി വരിളാക മത്ലൂബി ഇലാഹി
മഖ്സൂദി വരിദാക മതുലൂബി. اللهم صل صلاه كامله وسلم سلاما تاما على سيدنا محمد الذي تنهل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بمدحه الكريم وعلى اله وصحبه في كل لمحه ونفس بعبد كل معلوم لك. اللهم صل صلاه كامله وسلم سلاما تاما على سيدنا محمد مدن الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. إلهي أنت مقصودي ورضاك مطلوبي. إلهي أنت مقصودي ورضاك مطلوبي. إلهي أنت مقصودي
വരളക്കമതുലൂബി ഇലാഹി അൻത മഖ്സൂദി വരളക്കമതുലൂബി ഇലാഹി അൻത മഖ്സൂദി വരളക്കമതുലൂബി ഇലാഹി അൻത മഖ്സൂദി പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അടുത്ത സ്വലാത്ത് മാർച്ച് 7, 8, 9 അഥവാ ഷെയ്ഖ് ദീനുദ്ദീൻ മുഹമ്മദ് റളിയല്ലാഹുവിൻ്റെ 516 ആണ്ട് നേർച്ചയും സ്വലാത്ത് വാർഷികവും കൂടി ഒന്നാക്കിയത് കൊണ്ട് മാർച്ച് 7, 8, 9 തീയതികളിൽ നടത്തപ്പെടുന്നതാണ്. മാർച്ച് 7, 8, 9 ചൊവ്വ ബുധൻ വ്യാഴം തീയതികളിൽ നടത്തപ്പെടുന്നതാണ് എന്നറിയാം. എല്ലാവരും സംബന്ധിക്കുക, പരിപാടിയുടെ വിജയത്തിനായി എല്ലാവരും ശ്രമിക്കുകയും ചെയ്യുക. ഒരു സഹോദരൻ അലിംഗാനകത്ത് ഹംസ എന്നവരുടെ പരലോകത്തിന് വേണ്ടി പ്രത്യേകം ദുആച്ചും ചീരിനി കൊട്ടാച്ചിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല ആ സഹോദരൻ്റെ കബർ സ്വർഗത്തോപ്പായി കൊടുക്കുമാറാവട്ടെ, വല്ല അതാവുണ്ടെങ്കിൽ കുറയ്ക്കുമാറാവട്ടെ, സ്വർഗീയ അനുഭൂതികൾ അദ്ദേഹത്തിന് കബറിലേക്ക് എത്തിച്ചു കൊടുക്കുമാറാവട്ടെ, കടങ്ങൾ വീടാനും മക്കൾ നന്നാവാനും വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ ആ സഹോദരൻ്റെ കടങ്ങൾ അള്ളാഹു വീട്ടിക്കൊടുക്കുമാറാവട്ടെ, കുട്ടികളെ നന്നായി കൊടുക്കുമാറ സഹലീങ്ങളെ കൊടുത്തുമാറാവട്ടെ. അതുപോലെ ഒരു സഹോദരി സുഖപ്രസവത്തിന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ പറ്റുന്നുണ്ടാവത്തല്ല, ആ സഹോദരിക്ക് സുഖപ്രസവം പ്രദാനം ചെയ്യുമാറാവട്ടെ. അതുപോലെ പല ആളുകളും വീടില്ലാത്തവർ വീടിന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ, ജോലിയില്ലാത്തവർ ജോലിക്ക് പ്രത്യേകം ചെയ്യാൻ, രോഗശമനത്തിന് പ്രത്യേകം ദുആ ചെയ്യാൻ ഒരുപാട് ആളുകൾ ഏൽപ്പിച്ചു. എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് ഉസ്താദ് സംസ്ഥാനം ദുആ ചെയ്യും. എല്ലാവരുടെ എല്ലാ രോഗങ്ങളും അള്ളാഹു ഷിഫയാക്കി കൊടുക്കുമാറാവട്ടെ. അതുപോലെ നമ്മുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും അള്ളാഹു പൂർത്തീകരിച്ചു തരുമാറാവട്ടെ. ഈ സദസ്സുകളുടെ അവസാന സദസ്സാക്കാതിരിക്കട്ടെ. പഠിച്ചവനി ഞങ്ങൾക്കുള്ള അവസാന സദസ്സല്ലേ അള്ളാഹ്, ഇനി ഒരുപാട് സദസ്സുകൾ പങ്കെടുക്കാനുള്ള ആഫിയത്തും തൗഫീഖ് ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യാൻ റഹ്മാനെ ഈ റഹ്മത്തിക്ക് യാ റഹ്മാൻ റഹീം. ബഹുമാനപ്പെട്ട ഉസ്താദിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി ജല്ലാ ശഅ്നുഹു വഅസ്സ വജല്ല വജല്ല വഅല വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫിൽ മുർസലീൻ വഅല ആലിഹി വസ്ഹബിഹി അജ്മഈൻ അമ്മാ ബഅ്ദ്. സ്നേഹം നിറഞ്ഞ സയ്യിദന്മാർ, പണ്ഡിതന്മാർ, ഉമറാക്കൾ, ധാരാളം ദിക്കുകളിൽ നിന്ന് ഈ പവിത്രമാക്കപ്പെട്ട പൊന്നാനി വലിയ ജുമുഅത്ത് പള്ളിയിൽ സ്വലാത്തിന്റെ മജ്ലിസിൽ പങ്കെടുക്കാൻ ആഗ്രഹിച്ചു വന്ന ധാരാളം സഹോദര സഹോദരിമാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരെയും നമ്മുടെ എല്ലാ മുഹബ്ബീങ്ങൾ, വേണ്ടപ്പെട്ടവർ, സുഹൃത്തുക്കൾ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ എല്ലാവരെയും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി തുറമാറാവട്ടെ. ആ പവിത്രമാക്കപ്പെട്ട കരങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസർ കുടിക്കാൻ അല്ലാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, ഏറ്റവും പവിത്രമാക്കപ്പെട്ട ഒരു മാസത്തിലാണ് നാം ഉള്ളത്. പരിശുദ്ധമായ റജബ് മാസമാണ്. മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദിനിൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു അവരുടെ മുകാശിഫത്തുൽ ഖുലൂബ് എന്ന ഗ്രന്ഥത്തിൽ റജബിനെ സംബന്ധിച്ച് ഒരു അധ്യായം തന്നെയുണ്ട്. ബാബു ഫലാഇൽ റജബ് എന്ന് പേരുള്ള ഒരു അധ്യായം. അതിൽ പറയുന്നു, റജബ് എന്ന് പറയുന്നത് 3 അക്ഷരമാണ്. ഒന്നാമത്തെ അക്ഷരം റാ കൊണ്ട് ഉദ്ദേശിക്കുന്നത് റഹ്മത്തുല്ലാഹ്, അല്ലാഹുവിന്റെ റഹ്മത്ത്.
രണ്ടാമത്തെ അക്ഷരം ജീമാണ്, റജബ്. ജീമ് ജീമ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജറമു, ജറമുൽ അബ്ദ്, മനുഷ്യന്റെ പാപം, തെറ്റ്, കുറ്റം എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. മൂന്നാമത്തെ അക്ഷരം ബാ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബിർറുല്ലാഹ്, അള്ളാഹുവിന്റെ ഗുണം. എന്നിട്ട് മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം പറയുകയാണ്, അള്ളാഹു സുബ്ഹാനഹു വതആല റജബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യനിലേക്ക് ഈ മാസത്തിൽ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ കടാക്ഷം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാ, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ഗുണങ്ങളും വർഷിച്ചു കൊണ്ടിരിക്കുകയാ, ഇതിനിടയിൽ മനുഷ്യൻ ചെയ്ത പാപങ്ങൾ, തെറ്റുകുറ്റങ്ങൾ, അതാണ് ജറമുൽ അബ്ദ്, അത് അള്ളാഹു അങ്ങ് മായ്ച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ ഈ റജബ് മാസത്തിൽ അള്ളാഹുവിന്റെ റഹ്മത്തിറങ്ങുന്ന, ഗുണങ്ങൾ വർഷിക്കുന്ന, പവിത്രമാക്കപ്പെട്ട ഈ മാസത്തിൽ അള്ളാഹുവിലേക്ക് തൗബ ചെയ്യാൻ നാം തീരുമാനിച്ചാൽ 11 മാസക്കാലം ചെയ്തു കൂട്ടിയ സകലമാന പാപങ്ങളും അള്ളാഹു വിട്ടുപുറത്ത് മാപ്പ് നൽകാൻ തയ്യാറായി നിൽക്കുകയാണ് എന്നർത്ഥം. ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു വീണ്ടും വിശദീകരിക്കുകയാണ്, റജബ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതിന് മറ്റൊരു പേര് കൂടെയുണ്ട്, അൽ അസബ്. എന്താണ് അസബ് എന്ന് പറഞ്ഞാൽ ചൊരിഞ്ഞു കൊടുക്കുക, ഒഴിച്ചു കൊടുക്കുക എന്നൊക്കെയാണ് അർത്ഥം. കാരണം എന്താണ്? ലിഅന്ന റഹ്മത്തല്ലാഹ്, അല്ലാഹുവിന്റെ റഹ്മത്ത്, തസുബ്ബു ഫീഹി അലത്തായിബീൻ, പരിശുദ്ധമായ റജബ് മാസത്തിൽ ഒരു പാപിയായ മനുഷ്യൻ അള്ളാഹുവിലേക്ക് കരങ്ങൾ ഉയർത്തുകയാണ്, പടച്ചവനെ നീ എനിക്ക് പൊറുത്തുകൊണ്ട. ആ സമയത്ത് തസുബ്ബുർ റഹ്മ, അള്ളാഹുവിന്റെ റഹ്മത്ത് അതിങ്ങനെ ഇറങ്ങി വരികയാണ്, അത് ചൊരിയുകയാണ്. ലിഅന്ന റഹ്മത്ത തസുബ്ബു ഫീഹി അലത്തായിബീൻ, അള്ളാഹുവിലേക്ക് പാപമോചനം നടത്തുന്ന ആളുകൾ, തൗബ ചെയ്യുന്ന ആളുകൾ, ആ ആളുകളിലേക്ക് അള്ളാഹുവിന്റെ റഹ്മത്ത് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കും, അതിങ്ങനെ ചൊരിഞ്ഞു കൊടുക്കും, ഒഴുകിക്കൊണ്ടിരിക്കും എന്നാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ മാസം തമാശകൾ പറഞ്ഞ്, വേണ്ടാത്തരങ്ങൾ പറഞ്ഞ്, തോന്നിവാസങ്ങൾ കൊണ്ടു നടന്ന്, ഗീബത്ത്, നമീമത്ത്, ഫിത്ന, ഫസാദുകൾ കൊണ്ടുവന്ന് നമ്മുടെ ജീവിതം നഷ്ടപ്പെടുത്തി കളയരുത്. പവിത്രമാക്കപ്പെട്ട ഈ മാസത്തിലെ ഓരോ മണിക്കൂറുകളും മിനിറ്റുകളും നാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെടുത്തി കളയരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ പവിത്രമായ ഈ മജ്‌ലിസിൽ വെച്ച്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ പഠിപ്പിക്കുകയാണ്, അലം അഅഹദ് ഇലൈക്കും യാ ബനീ ആദം അല്ലാ തഅബുദു ശൈത്താൻ ഇന്നഹു ലകും അദുവ്വും മുബീൻ വനിഅബ്ദുനി ഹാദാ സിറാത്തും മുസ്തഖീം വലഖദ് അളല്ല മിൻകും ജിബില്ലൻ കസീറാ അഫലം തകൂനു തഅഖിലൂൻ. ഓ ജനങ്ങളെ, അലം അഅഹദ് ഇലൈക്കും യാ ബനീ ആദം, ഓ ആദം സന്തതികളെ, ഞാൻ നിങ്ങളെ അറിയിച്ചു തന്നിട്ടില്ലയോ, അല്ലാ തഅബുദു ശൈത്താൻ, ശൈത്താനിനെ നിങ്ങൾ ആരാധിക്കരുത്, അവൻ പറയുന്നത് നിങ്ങൾ അനുസരിക്കരുത്, അവൻ തോന്നിപ്പിക്കുന്ന തോന്നിവാസങ്ങൾ, വേണ്ടാത്തരങ്ങളിലേക്ക് നിങ്ങൾ അകപ്പെട്ടു പോകരുത്, ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തന്നിട്ടില്ലയോ. ഇന്നഹു ലകും അദുവ്വും മുബീൻ, അല്ലാഹു പറയാണ്, അവൻ നിങ്ങളുടെ കൊടിയ ശത്രുവാണ്, അവൻ നിങ്ങളുടെ വ്യക്തമായ ശത്രുവാണ് ഇബ്ലീസ്, ലഅനത്തുല്ലാഹ്. അല്ലാഹു അവന്റെ ശറിൽ നമ്മളെ കാക്കുമാറാവട്ടെ. അതുകൊണ്ട് ഇന്നഹു ലകും അദുവ്വും മുബീൻ വനഅബ്ദുനി ഹദാ സിറാത്തും മുസ്തഖീം, നിങ്ങൾ ഞാൻ പറയുന്നത് അനുസരിക്കണം, എന്നെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്, എനിക്ക് വേണ്ടിയാവണം നിങ്ങളുടെ ഓരോ ശ്വാസോച്ഛാസങ്ങളും, നിങ്ങളുടെ നടത്തം, ഇരുത്തം, നിങ്ങളുടെ സംസാരം, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ, നിങ്ങളുടെ സകലമായ ചലനങ്ങളും, അത് എനിക്ക് വേണ്ടിയാവണം, ഇബാദത്തായി മാറണം. അത് ഇബ്ലീസ് ലഅനത്തുല്ലാഹി, അവൻ നമ്മളെ പെഴുപ്പിക്കുകയില്ല, ഞാൻ പെട്ടുപോവില്ല എന്നൊക്കെ ചിലപ്പോ നമ്മളൊക്കെ കരുതി പോകും. അല്ലാഹ് പറയാണ്, വലഖദ് അളല്ല മിൻകും ജിബില്ലൻ കസീറാ, നിങ്ങളെ കൂട്ടത്തിൽ എത്ര വലിയ മഹോന്നതന്മാരെ, എത്ര വലിയ വലിയ ജബല് പോലെയുള്ള വലിയ ആളുകളെ അവൻ പെഴുപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അഫലം തക്കൂനു തഅക്കിലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലയോ, നിങ്ങൾക്ക് ബുദ്ധിയില്ലയോ എന്ന് അള്ളാഹു നേരിട്ട് ചോദിക്കുകയാണ്. അതുകൊണ്ട് ബുദ്ധി വെച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാൻ ശ്രമിക്കുക. ഇബ്ലീസ് ലഈനിന്റെ ഷറിൽ നിന്ന് രക്ഷപ്പെടാൻ നാം സന്നദ്ധരാവണം, തീരുമാനമെടുക്കണം. അതിനുതകുന്ന ഏറ്റവും പവിത്രമാക്കപ്പെട്ട മാസമാണ് ഈ റജബ് മാസം. ഈ മാസത്തിൽ അള്ളാഹുവിലേക്ക് അടുക്കാൻ തീരുമാനിച്ചാൽ അള്ളാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങി വരുമെന്ന് തുടക്കത്തിൽ ഞാൻ പറഞ്ഞല്ലോ.
മുൻഗാമികളിൽപ്പെട്ട ഒരു സഹോദരിയെ സംബന്ധിച്ച് ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദിൽ വസ്സാലി റളിയല്ലാഹു അൻഹു ആ കിതാബിൽ അതേ അധ്യായത്തിൽ വിവരിക്കുന്നുണ്ട്. ആ സഹോദരിയുടെ പ്രത്യേകത എന്താണ്? റജബ് മാസം വന്ന് കഴിഞ്ഞാൽ 12,000 സൂറത്തുൽ ഇഖ്ലാസ് ഓതുമത്രേ. വഹിയ തൽബസു അസ്സൂഫ് ഹീന തഖ്റഉ സൂറത്തുൽ ഇഖ്ലാസ്. ഇഖ്ലാസ് സൂറത്ത് ഓതുന്ന സമയത്ത് ആ സഹോദരി ഒരു കമ്പിളി പുതപ്പ്, ഒരു കട്ടിയുള്ള ഒരു പുതപ്പ് ഇങ്ങനെ പുതച്ചിട്ടാണ് ഓതാറുള്ളത്. അങ്ങനെ ആ സഹോദരി രോഗിയായി മാറുകയാണ്. റജബ് മാസം വന്നു കഴിഞ്ഞാൽ 12,000 ഇഖ്ലാസ് സൂറത്ത് ഓതുന്ന ആ സഹോദരി രോഗിയായി മരിക്കാൻ പോകുന്ന സമയത്ത് തന്റെ മകനെ വിളിച്ചുകൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്, മകനെ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ കഫൻ ചെയ്യുമ്പോ എന്റെ ഈ റജബ് മാസത്തിൽ ഞാൻ 12,000 ഇഖ്ലാസ് സൂറത്ത് ഓതിയ ഈ പവിത്രമാക്കപ്പെട്ട എന്റെ പുതപ്പ് എന്റെ ശരീരത്തിൽ ഇതുകൊണ്ട് എന്നെ കഫൻ ചെയ്യണമെന്ന് ഒരു വസിയത്ത് ചെയ്യുകയാണ്. മരണപ്പെട്ടു, മരണപ്പെട്ട് കഫൻ ചെയ്യുന്ന സമയത്ത് മകൻ ചിന്തിക്കുകയാണ്, ഈ പഴകിയ ഈ കഫൻ കൂട ഈ പഴകിയ ഈ തുണി കൊണ്ട് എന്റെ ഉമ്മയെ പൊതിയുന്നതിന് പകരം വളരെ ഏറ്റവും വിലപിടിപ്പുള്ള മുന്തിയ ഒരു തുണി കൊണ്ട് ഞാൻ പുതയെ പുതക്കട്ടെ എന്ന് കരുതി അദ്ദേഹം നല്ല ഒരു തുണി വാങ്ങിക്കൊണ്ടുവന്നു ഉമ്മയെ കഫൻ ചെയ്ത് മറവ് ചെയ്യുകയാ. അന്ന് രാത്രി ആ ഉമ്മ സ്വപ്നത്തിൽ വരികയാണ് മകനിലേക്ക്. യാ ബുനയ്യ, ഏ മകനെ, ഞാൻ നിന്നെ തൃപ്തിപ്പെടുന്നില്ല, ഞാൻ നിന്നെ തൃപ്തിപ്പെടുന്നില്ല മകനെ, എനിക്ക് നിന്നെ ഇഷ്ടമില്ല, കാരണം ഞാൻ പറഞ്ഞ വസിയത്ത് നീ ചെയ്തില്ലല്ലോ. മകൻ ഞെട്ടി ഉണരുകയാണ്, അത്ഭുതപ്പെടുകയാണ്, ഓടിപ്പോവുകയാണ് പള്ളിക്കാട്ടിലേക്ക്. ഉമ്മയുടെ നേരത്തെ ഉപയോഗിച്ചിരുന്ന 12,000 ഇഖ്ലാസ് സൂറത്ത് റജബ് മാസത്തിൽ ഓതിയിരുന്ന ആ പുതപ്പുമായി ഓടിച്ചെന്ന് ഖബർസ്ഥാനിയിൽ ചെന്ന് ഖബർ മാന്തിയിട്ട് ഉമ്മക്കത് പുതച്ചു കൊടുക്കാൻ തീരുമാനമെടുത്തു. അവൻ ഓടിച്ചെന്ന് ഖബർ മാന്തി നോക്കിയപ്പോൾ ഖബർ മൂടുകല്ല് പൊക്കി നോക്കിയപ്പോൾ അത്ഭുതം കാണുകയാണ്, അവന്റെ ഉമ്മയെ അതിൽ കാണുന്നില്ല. ഉടനെ അദ്ദേഹം കേൾക്കുകയാണ്, യസ്മഉ നിദാഅ മിനസ് സമാ, ആകാശത്തിൽ നിന്നൊരു വിളിയാളം കേൾക്കുകയാണ്, ഓ മോനെ, പരിശുദ്ധമായ റജബ് മാസത്തിൽ എന്നെ അനുസരിച്ച, എന്നെ ഇഷ്ടപ്പെട്ട, എന്നെ സ്നേഹം വെച്ച ഒരു മനുഷ്യനെ ഞാൻ ഖബറിൽ ഒറ്റപ്പെടുത്തുമെന്ന് നീ കരുതുന്നുണ്ടോ? അവരൊക്കെ കൊണ്ടുപോകേണ്ട സ്ഥലത്തേക്ക് ഞാൻ കൊണ്ടുപോയിരിക്കുകയാണ്. അള്ളാഹുവിൽ നിന്നുള്ള, ആകാശത്തിൽ നിന്നുള്ള ഒരു വിളിയാളം ആ മനുഷ്യൻ കേൾക്കുകയാണ്. ഇത് ഞാൻ വെറുതെ പറയുകയല്ല, ഹുജ്ജത്തുൽ ഇസ്ലാം സുഫിയാക്കളുടെ നേതാവായ, ആരിഫീങ്ങളുടെ നേതാവായ അബൂ ഹാമിദ് അൽ-വസ്സാലി റളിയല്ലാഹു അൻഹു അവിടുത്തെ മുകാശഫത്തുൽ ഖുലൂബ് എന്ന ഗ്രന്ഥത്തിൽ വ്യക്തമാക്കുകയാണ് പറഞ്ഞു വരുന്നത്. ഈ മാസം മനുഷ്യൻ നന്നാവാൻ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടോ, അവൻ ഏറ്റവും നന്നാവാനുള്ള ഉത്തമ സമയം ഈ സമയമാണ് റജബ് മാസം. ഇതിൽ നമ്മുടെ ഹൃദയം ശുദ്ധീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഷഅബാനാണ്, അതിനേക്കാളും പവറുണ്ട്. അതിലും ശുദ്ധീകരിച്ചുകൊണ്ട് പരിശുദ്ധമായ റമദാൻ ഷെരീഫിലേക്ക് അങ്ങ് കടന്നാൽ പിന്നെ രക്ഷയാണ്. അതിനു വേണ്ടിയാണ് നമ്മളൊക്കെ ഓതുന്നത് ചൊല്ലുന്നത്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബി വശഅബാൻ വബല്ലിഗ്നാ റമദാൻ. പടച്ചവനെ, റജബിലും ഷഅബാനിലും ഞങ്ങൾക്ക് ബർക്കത്ത് ചൊരിയണമേ. ആ ബർക്കത്ത് എന്ത് ബർക്കത്താണ്? ഏറ്റവും വലിയ ബർക്കത്ത് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ്. ഒരു മനുഷ്യന് അല്ലാഹുവിലേക്ക് അടുക്കാൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ബർക്കത്ത്. അങ്ങനെ ആ റമദാൻ എനിക്ക് എത്തിച്ചു തരണേ, അതിന്റെ മുമ്പെന്നെ എന്റെ റൂഹിനെ പിടിക്കല്ല റബ്ബേ. ഓ സഹോദരന്മാരെ, ഞാൻ നിർത്തുകയാണ്. ഇതുപോലെ നല്ല മനുഷ്യനായി, നല്ല ഹൃദയ ശുദ്ധിയോടുകൂടെ, നല്ല സംസാരം കൊണ്ട് അംറു ബിൽ മഅറൂഫി സദഖ, നല്ലത് പറയൽ സദഖയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ടാവട്ടെ നമ്മുടെ ഓരോ സംസാരങ്ങളും. ഗീബത്ത് പറയരുത്, ഈ നാവ് അല്ലാഹു ഗീബത്ത് പറയാൻ തന്ന നാവല്ല, ദിക്ര ചൊല്ലാൻ തന്ന നാവാണ്, സ്വലാത്തുകൾ അധികരിപ്പിക്കാൻ തന്ന നാവാണ്, നല്ലത് പറയാൻ തന്ന ാണ്, നല്ലതിലേക്ക് നോക്കാൻ തന്ന കണ്ണാണ്, നല്ലത് കേൾക്കാൻ തന്ന ചെവിയാണ് നമ്മുടെ അടുക്കലുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ ചിന്തയുണ്ടാവട്ടെ. സംസാരം 4 തരമുണ്ട് എന്നും ഇമാം ഉസ്സാലി റളിയല്ലാഹു പഠിപ്പിക്കുന്നുണ്ട്. നന്മ വിളിയുന്ന സംസാരമുണ്ട്, രണ്ടാമത്തത് തിന്മ വിളിയുന്ന സംസാരമാണ്, മൂന്നാമത്തത് നന്മയും തിന്മയും വിളയുന്ന സംസാരമാണ്, നാലാമത്തത് നന്മയുമില്ല തിന്മയുമില്ലാത്ത സംസാരമാണ്. അതുകൊണ്ട് ഓ മകനെ, നീ സെലക്ട് ചെയ്യേണ്ട
ചെയ്യേണ്ടത് നന്മ വിളയുന്ന സംസാരത്തെ ആയിരിക്കണമെന്ന് ഇമാം അബൂ ഹാമിദ് അൽ-ഗസ്സാലി റളിയല്ലാഹു രേഖപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നമ്മുടെ ഇന്ന് മുതൽ നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ ഓരോ നിമിഷം നമ്മുടെ കുടുംബ ജീവിതത്തിലുള്ള സംസാരങ്ങൾ, നമ്മുടെ മക്കളോടുള്ള, ഭാര്യയോടുള്ള, ഭർത്താവിനോടുള്ള, അയൽവാസിയോടുള്ള, നമ്മുടെ എല്ലാ സുഹൃത്തുക്കളോടുമുള്ള സംസാരം ഇന്നത്തെ ഈ മജ്‌ലിസിൽ വെച്ച് നന്മ വിളയുന്ന സംസാരം സെലക്ട് ചെയ്യുക. നാം അല്ലാഹു അതിന് തൗഫീഖ് നൽകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. ഈ സദസ്സിൽ ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ ഒരുമിച്ച് കൂടിയത്. ഇവിടെ എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ മാസം 1000+ പൊതികൾ നാം ഉണ്ടാക്കി, അത് തികയാതെ വന്നു. ഇത്തവണ 1500+ പൊതികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. തികയുമെന്ന് തോന്നുന്നില്ല. പള്ളി മുഴുവനും ആളുകളാണ്. പുറത്ത് ധാരാളം സഹോദരിമാർ നിറഞ്ഞ് കവിഞ്ഞിരിക്കുകയാണ്. അവർക്ക് 500+ കസേരകൾ അവിടെ കൊണ്ടുവന്നിട്ടു. പക്ഷെ അതൊന്നും മതിയായിട്ടില്ല. പള്ളിയിലുള്ള പഴയ പായകൾ മുഴുവനും അങ്ങോട്ട് കൊടുത്തയച്ചിട്ടുണ്ട്. അതിലും അവർ ഇരുന്നിട്ടും ഇരിക്കാൻ സ്ഥലമില്ലാതെ വീർപ്പുമുട്ടുന്ന സഹോദരിമാരുണ്ട്. അള്ളാഹു അവർക്ക് ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. എല്ലാവർക്കും അള്ളാഹു ഖൈറും ബർക്കത്തും റാഹത്തും നൽകട്ടെ. ഒട്ടനവധി ആളുകൾ വളരെ പ്രയാസങ്ങൾ നീറുന്ന പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഈ സദസ്സിലുള്ള ഒട്ടുമിക്ക ആളുകളുടെയും മുഖം കാണുമ്പോൾ എനിക്ക് അവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത് ഓർമ്മ വരുന്നുണ്ട്. പക്ഷേ എല്ലാവരുടെ പേരും അവരുടെ ഉദ്ദേശങ്ങളും ഇവിടെ പറയാനുള്ള ഒരു സമയം ഇപ്പോൾ ഇല്ല. ദൂരദിക്കുകളിൽ നിന്ന് വന്ന ആളുകളുണ്ട്, പുളിക്കൽ കൊണ്ടോട്ടിയിൽ നിന്ന് വന്ന ആളുകളുണ്ട്, പുതുപ്പറമ്പിൽ നിന്ന് വന്ന ആളുകളുണ്ട്, ധാരാളം ആളുകൾ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്, ചാവക്കാട്ടിൽ നിന്ന് വന്ന സഹോദരനുണ്ട്. അവർക്കൊക്കെ ഇത് കഴിഞ്ഞ് നാട്ടിലേക്ക് എത്താനുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാവരുടെ സർവ ഹലാലായ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി തരുമാറാവട്ടെ. എല്ലാ വിഷമങ്ങളും അല്ലാഹു അകറ്റിക്കൊടുക്കട്ടെ. ദുആ ചെയ്യുന്ന സമയത്ത് വളരെ ഇഖ്ലാസോട് കൂടെ എല്ലാവരും ദുആക്ക് ആമീൻ പറയുക. അല്ലാഹുവിനെ ഓർത്തുകൊണ്ടായിരിക്കുക നാം ഇരിക്കേണ്ടത്. അല്ലാഹ് എന്നുള്ള ചിന്തയായിരിക്കണം നമ്മുടെ കൽബിലുണ്ടാവേണ്ടത്. കുറച്ച് കാര്യങ്ങൾ ഇവിടെ വായിക്കുകയാണ്, വളരെ പ്രധാനപ്പെട്ടത്. അതായത് ഈ നമ്മുടെ ഈ സ്വലാത്തിൽ നൽകുന്ന ഭക്ഷണം ഉണ്ടല്ലോ, ഈ ഭക്ഷണത്തിലേക്ക് ധാരാളം ആളുകൾ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ഭക്ഷണം ഇവിടെ കൊടുക്കാൻ കഴിയുന്നത്. ഭീമമായ തുക അതിലേക്ക് ചെലവരുന്നുണ്ട്. അതുപോലെ അത് നൽകിയിരിക്കുന്ന ധാരാളം ആളുകൾ അള്ളാഹുവരുടെയൊക്കെ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാവട്ടെ. ഒന്ന് നമ്മുടെ കമ്മിറ്റി മെമ്പറിൽപ്പെട്ട സക്കീർ മഹദൂമി, അദ്ദേഹം 10,000 ഭക്ഷണത്തിലേക്ക് നൽകിയിട്ടുണ്ട്. അള്ളാഹു വലിയ ബറക്കത്ത് അള്ളാഹു നൽകുമാറാവട്ടെ. അത് തരുന്ന സമയത്ത് ഞാൻ ദുആ ചെയ്യാമെന്ന് പറഞ്ഞപ്പോ അദ്ദേഹം വളരെ വ്യസനത്തോടു കൂടെ പറഞ്ഞു, ഞാൻ എന്റെ വേണ്ടപ്പെട്ട ഒരു സുഹൃത്ത് കുറുപ്പൻ വീട്ടിൽ അഷ്റഫിന്റെ മകൻ അഷ്ഫാഖ് എന്ന് പറയുന്ന കുട്ടി ആക്സിഡന്റ് ആയി വളരെ കോമ സ്റ്റേജിലാണ്, പ്രത്യേകം ദുആ ചെയ്യണമെന്നാണ് ആ സഹോദരൻ പറഞ്ഞത്. അല്ലാഹു ശിഫയാക്കി കൊടുക്കട്ടെ. ഹമറാഹിമായ റബ്ബേ, ആ ആക്സിഡന്റ് പറ്റിയിരിക്കുന്ന കുട്ടിക്ക് ഇവിടെ നടന്ന ചൊല്ലിയ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് പൂർണ്ണ ശിഫയാക്കി കൊടുക്കണ റഹ്മാനെ, ദീർഘായുസ് നൽകണ റഹ്മാനെ. അതുപോലെ തന്നെ അസീർ സക്കാഫി ചേലേമ്പ്ര 5,000 നമ്മുടെ ഭക്ഷണത്തിലേക്ക് നൽകിയിട്ടുണ്ട്. ഹംസ ബോട്ട് പൊന്നാനി 3,000 നൽകിയിട്ടുണ്ട്. കോട്ടത്തറ തങ്ങൾ 3,000. സജ്ജാദ് പൊന്നാനി 2,000. ദർസിലെ മുതാലിം സിനാൻ ഗുരുവായൂരിന്റെ സഹോദരി ഒരു ചാക്ക് അരി. അതുപോലെ തന്നെ ഹോളി ട്രിപ്പ് മെമ്പർ ഷറഫ് ഒരു ചാക്ക്. ബദ്രു പൊന്നാനി 1,200. അക്ബർ പൊന്നാനി 1,000. മരണപ്പെട്ട നെയ്തല്ലൂർ ഫരീദ് ഹാജിയുടെ പേരിൽ 13 kg മാംസം തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നിഷാദ് പൊന്നാനി 1,000. ഇത് ഇനിയും ധാരാളം നൽകിയ എല്ലാവരുടെയും പേര് ഇവിടെ വായിച്ചിട്ടില്ല. കുറെ ആളുകൾ വിളിച്ചു പറഞ്ഞവരുണ്ട്. അള്ളാഹു അവർക്കൊക്കെ തക്കതായ പ്രതിഫലം നൽകട്ടെ. അക്ബർ തൃശ്ശൂർ ഭാഗത്തുള്ള സഹോദരൻ, അദ്ദേഹം ഒരു ചാക്ക് അരിന്റെ കാശ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ മുജീബ് പരതക്കാട് ഒരു ചാക്ക് അരി. ഷറഫ് ഹോളി ട്രിപ്പ് വീണ്ടും ഒരു ചാക്ക് അരി. ഇങ്ങനൊക്കെ പലവരും നൽകിയത് കൊണ്ടാണ് നമ്മളിത് വായിക്കാൻ സമയമില്ല എങ്കിലും ഇത് വായിക്കുമ്പോഴാണ് അവർക്ക് അവരുടെ മനസ്സ് പൊട്ടുന്നത്. ഞാൻ കൊടുത്തത് അൽഹംദുലില്ലാഹ് റാഹത്തായല്ലോ, ഇവിടുന്ന് എനിക്കൊരു ദുആ കിട്ടുമല്ലോ, എന്നെ പരിഗണിച്ചിട്ടുണ്ടല്ലോ എന്ന് അവർക്ക് എന്താവണല്ലോ ഒരു ആശ്വാസം കൊടുക്കുക, ഒരു സമാധാനം നൽകുക. അഫ്ഷുസ്സലാം എന്നാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. നിങ്ങൾ സമാധാനം പരത്തണം, സലാം പ്രചരിപ്പിക്കണം, സമാധാനം നൽകണം എന്നാണ്. അപ്പൊ അതുകൊണ്ട് സഹോദരന്മാരെ, ധാരാളം ആളുകൾ നമ്മുടെ മജ്ലിസിനെ സഹായിച്ചവരുണ്ട്, സഹകരിച്ചവരുണ്ട്. അപ്പൊ അള്ളാഹു അവർക്കൊക്കെ തക്കതായ പ്രതിഫലം അള്ളാഹു നൽകുമാറാവട്ടെ, തക്കതായ പ്രതിഫലം അള്ളാഹു നൽകുമാറാവട്ടെ. ധാരാളം പൊന്നാനി
കമ്പനിയിലുള്ള ബോട്ടുകൾ, ഫൈദാൻ ബോട്ടടക്കം ധാരാളം ബോട്ടുകൾ അവരൊക്കെ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അവരുടെ പേരും എല്ലാം ഇവിടെ പോലും വായിക്കാനുള്ള സമയമില്ല. അള്ളാഹു അവർക്കൊക്കെ തക്കതായ ഖൈറും ബറക്കത്തും നല്ല മത്സ്യങ്ങളും നല്ല വരുമാനവും എല്ലാം അള്ളാഹു നൽകട്ടെ. ചില ബോട്ടുകളൊക്കെ പോയിട്ട് വലിയ തുക, ഭീമമായ തുക ചെലവാക്കി ഡീസൽ അടിച്ച് പിന്നെ തിരിച്ചു വരുമ്പോഴേക്കും ആ ഡീസൽ അടിച്ച കാശിനുള്ള മീൻ കിട്ടാതെ നിരാശയോടുകൂടിയാണ് തിരിച്ചു വരുന്നത്. ഒരൊറ്റ പോക്ക് പോയി വരുമ്പോൾ 50,000, 1,00,000, 2,00,000 ഒക്കെ കടമായിട്ട് തിരിച്ചു വരുന്ന ആളുകളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാ ബോട്ടിന്റെ ഉടമസ്ഥന്മാർക്കും അതിലെ തൊഴിലാളികൾക്കും അള്ളാഹു ബറക്കത്ത് ചെയ്യുമാറാവട്ടെ. യാറ എമീൻ എന്നൊരു വയസ്സുള്ള കുട്ടി ജന്മനാ ബാധിച്ച അസുഖങ്ങളാൽ ഡോക്ടേഴ്സ് കൈയൊഴിഞ്ഞ അവസ്ഥയിലാണ്. ഇരിക്കാനോ ഭക്ഷണം കഴിക്കാനോ സാധിക്കുന്നില്ല. സ്വലാത്തിലേക്ക് പിതാവ് ആഷിഖ് ഒരു ചാക്ക് അരി നേർച്ചയാക്കിയിട്ടുണ്ട്. അള്ളാഹുവെ ആ കുട്ടിക്കിന് ശിഫ നൽകണേ റഹ്മാൻ, പൂർണ്ണ ശിഫ നൽകണേ അല്ലാഹ്. അതുപോലെ തന്നെ ഒരു സഹോദരി, നമ്മുടെ പൊന്നാനിയിൽ ഒരു സഹോദരി ക്യാൻസർ ബാധിച്ച് പലപ്പോഴും നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത് ഇവിടെ സ്വലാത്തിൽ വെച്ച് പല സ്വലാത്തുകളിൽ അവർക്ക് വേണ്ടി ദുആ ചെയ്ത് അൽഹംദുലില്ലാ പരിപൂർണമായിട്ട് മാറി. ഇനി അത് വരരുത് എന്ന് പലപ്പോഴും ആ സഹോദരി ഓർമ്മപ്പെടുത്താറുണ്ട്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല ആ സഹോദരിക്ക് ഇനി ഒരിക്കലും ആ രോഗം അള്ളാഹു നൽകാതിരിക്കട്ടെ. ഈ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് ആ സഹോദരിയുടെ രോഗം മാറിയിട്ടുണ്ടെങ്കിൽ ഈ സ്വലാത്തിന്റെ സദസ്സിന്റെ മഹത്വം കൊണ്ട് ഇവിടെ കിടക്കുന്ന നമ്മുടെ എല്ലാവരുടെയും ഗുരുവര്യരായ മഹാനായ മഹദൂം തങ്ങളുടെ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ട് ആ സഹോദരിക്കും നമ്മുടെ എല്ലാ ഉമ്മമാർക്കും നമ്മുടെ എല്ലാ സഹോദരിമാർക്കും ഇവിടെ സ്വലാത്തിന് വരുന്ന മുഴുവൻ സഹോദരിമാർക്കും അല്ലാഹുവേ ക്യാൻസർ പോലെയുള്ള മാരകമായ രോഗങ്ങൾ നീ ഒരിക്കലും തരരുത് റഹ്മാനെ. ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനെ. അല്ലാഹ് ഇവിടുത്തെ ദുആകൾ നീ കബൂലാക്കണേ റഹ്മാനെ. അവിടെ പുറത്ത് കൗണ്ടറിൽ ബക്കറ്റ് വെച്ചിട്ടുണ്ട്. അതിൽ കുറെ സഹോദരിമാര് മുറാദുകൾ എഴുതി അതിലിട്ടിട്ടുണ്ട്. അള്ളാഹുവിന് അറിയാം അവരുടെ പേരും സ്ഥലവും മുറാദുകളും ഒക്കെ അള്ളാഹ്ക്ക് അറിയാം. അള്ളാഹു അതൊക്കെ ഹാസിലാക്കി കൊടുക്കട്ടെ. എല്ലാ വിഷമങ്ങളും അള്ളാഹു, എല്ലാ പ്രയാസങ്ങളും അള്ളാഹു നീക്കി കൊടുക്കുമാറാവട്ടെ. ഇൻഷാല്ല എല്ലാവരും എഴുന്നേറ്റ് നിന്നിട്ട് നമുക്ക് ഇൻഷാല്ല ഈ സ്വലാത്തിന്റെ ദുആ ദുആക്കാൻ പോവുകയാണ്. അപ്പൊ കുറച്ച് സ്വലാത്തു വസ്സലാമു അലൈക യാ റസൂൽ അല്ലാഹു ഇഖ്ലാസോട് കൂടി പറഞ്ഞ് ഒരു സ്വതക്ക എല്ലാ പ്രാവശ്യവും ഇവിടെ സ്വലാത്തിന് നൽകാറുണ്ട്. ഇവിടെ കമ്മിറ്റി ഭീമമായൊരു തുക നമ്മുടെ ദർസിന് വേണ്ടിയിട്ട് തന്നെ ഇവിടെ ചെലവ് വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് അകമഴിഞ്ഞ് അതിലേക്ക് സഹായിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്കൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ. മക്കൾ സ്വാലിഹീങ്ങളാവണം, മക്കളെ പഠനത്തിൽ ബർക്കത്തുണ്ടാവണം, കടങ്ങൾ കൂടണം, മാരക രോഗങ്ങൾ വരരുത് എന്നൊക്കെ കരുതിയിട്ട് നിങ്ങൾ ആ സ്വലാത്ത് ചെല്ലുന്ന സമയത്ത് സ്വതക്ക നൽകുക. അള്ളാഹു അതൊക്കെ കബൂലാക്കട്ടെ. ആരൊക്കെയാണോ റബ്ബേ നൽകുന്നത് അവരുടെ എല്ലാ മുറാദുകളും അള്ളാഹുവിനെ ഹാസിലാക്കണം റബ്ബേ. ഒരു 100 രൂപ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ നൽകുക, അതോ അതിലധികമോ നിങ്ങൾ നൽകുക. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പഠിച്ചവൻ എല്ലാവരും ബർക്കത്ത് ചെയ്യുന്ന റഹ്മാൻ, എല്ലാവരും മുസാഫറത്ത് ചെയ്യുക. എന്നിട്ട് ഇരുന്ന സ്ഥാനത്ത് എല്ലാവരും തന്നെ ഇരിക്കുക ഇൻഷാല്ലാഹ്. As-salatu sallallahu ala Muhammad sallallahu alayhi wa sallam sallallahu ala Muhammad sallallahu alayhi wa sallam sallallahu ala Muhammad sallallahu alayhi wa sallam sallallahu ala Muhammad الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله عدي أول ميدرائي
കൊടുക്കട്ടെ, എല്ലാ വിഷമങ്ങളും അല്ലാഹു അകറ്റി കൊടുക്കട്ടെ, ഖൈറും ബർക്കത്തുള്ള നാൾ. അൽഹംദുലില്ലാഹ് യാ അല്ലാഹ്, ഈ നൽകിയ എല്ലാവർക്കും ഈ ബർക്കത്ത് ചൊരിയണ റഹ്മാനെ. പുറത്ത് സഹോദരിമാരുടെ ബക്കത്തിലിട്ട ആളുകളുണ്ട്, അവർക്കൊക്കെ ഇനി ഖൈറും ബർക്കത്തും റാഹത്തും സമാധാനവും നൽകണേ യാ അല്ലാഹ്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ആമീൻ. ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഹു മസീദ. ആമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദനാ വമൗലാനാ മുഹമ്മദ് സ്വലാതൻ തുർളീക വതുർളീഹി വതർളാബി عنا يا رب العالمين. امين. اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد شجرة الاصل النورانيه ولمعه القبلة الرحمانيه. امين. وافضل الخليقه الانسانيه واشرف سوره الجسمانيه. امين. ومعدن الاسرار الربانيه وخزائن العلوم الاصطفائيه. امين. صاحب القبلة الاصليه والبهجه السنيه والرتبه العليه. امين. من درجه النبي تحت لواء لوائه فهم منه واليه. امين. صل وسلم بارك عليه وعلى آله وصحبه عدد ما خلقت ورزقت وامت وحييت إلى يوم تبعث من أفنيت. وسلم تسليما كثيرا والحمد لله رب العالمين. آمين. يا حي يا قيوم. آمين. يا ذا الجلال والإكرام. آمين. يا حي يا قيوم. آمين. يا ذا الجلال والإكرام. آمين. يا ذا الجلال والإكرام. آمين. يا ذا الجلال والإكرام. آمين. أرحم الراحمين يا ملك الجبار يا الله. ينقل صادق لنا ربي ാണ് അല്ലാഹ്. എത്രയോ പാപങ്ങൾ, തെറ്റ് കുറ്റങ്ങൾ, വേണ്ടാത്തരങ്ങൾ, തോന്നിവാസങ്ങൾ ഞങ്ങളെ ജീവിതത്തിൽ സംഭവിച്ചു പോയി. അല്ലാഹ്, നീ പുറത്ത് മാപ്പ് നൽകണ റഹ്മാനെ, നീ പുറത്ത് മാപ്പ് നൽകണേ അല്ലാഹ്. പരിശുദ്ധമായ റജബ് മാസത്തിന്റെ ഹജ്ജ് കൊണ്ട് നീ പുറത്ത് തരണ റഹ്മാനെ. ഞങ്ങളെ കൽബ് നീ ശുദ്ധീകരിക്കണേ അല്ലാഹ്. ഞങ്ങളെ കൽബ് ശുദ്ധീകരിക്കണ റഹ്മാനെ. പാപിയായ രൂപത്തിൽ ഞങ്ങളെ റൂഹിനെ പിടിക്കൽ റഹ്മാനെ. പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് കാക്കണേ അല്ലാഹ്. ഹാർട്ട് അറ്റാക്ക് ഞങ്ങൾക്ക് തരല്ല റബ്ബേ. പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണ റഹ്മാനെ. അല്ലാഹ്, ഞങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. ദീർഘകാല ായി ജീവിച്ച് അവസാനം ആക്കിബത്ത് നന്നായി മരിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. ആ രൂപത്തിൽ മരിക്കാൻ തൗഫീഖ് നൽകണ റഹ്മാനെ. റഹ്മുർ റഹീമായ റബ്ബേ, ഞങ്ങൾ സാധുക്കളാണ്. ഇബ്ലീസുൽ ലൈനിന്റെ ശർറിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ്. അവന്റെ ശർറിൽ നിന്ന് രക്ഷപ്പെടുത്തണേ റഹ്മാനെ. അല്ലാഹ്, അവനിലേക്ക്, അവനെ ഞങ്ങളിലേക്ക് അടുപ്പിക്കല്ല റഹ്മാനെ. റഹ്മുർ റഹീമായ മലിക്കുൽ ജബ്ബാറായ റബ്ബേ,
പരിശുദ്ധമായ റജബ് മാസത്തിന്റെ ഹക്കു കൊണ്ട് അല്ലാ ഞങ്ങളെ നീ കാമിലായ മുഅ്മിനീങ്ങളിൽ പെടുത്തണേ, അല്ലാ ഞങ്ങളെ നീ മുത്തഖീങ്ങളാക്കണേ റഹ്മാനേ, അല്ലാ ഖൈറിന്റെ അഹ്ലുകാരിൽ പെടുത്തണേ, അല്ലാ ഞങ്ങളെ നീ തോന്നിവാസികളുടെ ലിസ്റ്റിൽ പെടുത്തല്ല റബ്ബേ, കള്ളുകുടിയന്മാരാക്കല്ല റബ്ബേ, വ്യഭിചാരികളാക്കല്ല അല്ലാ, ഇബ്രാഹിമായ മലിക്കുൽ ജബ്ബാറായ റബ്ബേ നിന്റെ റിള ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ മുഅ്മിനീങ്ങളിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ, അല്ലാ ഈ പൊന്നാനി വലിയ ജുമാഅത്ത് പള്ളിയിൽ അനേകം പ്രശ്നങ്ങളുള്ള നേരുന്ന പ്രശ്നങ്ങളുള്ള ആളുകളുടെ ഈ മജ്‌ലിസിൽ വന്നിരിക്കുകയാണ്. അല്ലാ അവരുടെ പ്രശ്നങ്ങൾ, അവരുടെ പേര്, അവരുടെ വിഷയങ്ങൾ, അവരുടെ കടങ്ങൾ, അവരുടെ രോഗങ്ങൾ, അവരുടെ മശക്കത്തുകൾ, അവരുടെ കുടുക്കുകൾ, പ്രയാസങ്ങൾ എല്ലാം നിനക്ക് അറിയാമല്ലോ. അല്ലാ നീ എല്ലാം റാഹത്താക്കി കൊടുക്കണേ റഹ്മാനേ, അവർക്ക് നീ സലാമത്ത് നൽകണേ, അല്ലാ എല്ലാ കുടുക്കുകളിൽ നിന്നും രക്ഷ നൽകണേ റഹ്മാനേ, എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കണേ, അല്ലാ എല്ലാ പ്രയാസങ്ങളും ദൂരീകരിക്കണേ റഹ്മാനേ, മാരകമായ രോഗങ്ങൾ കൊണ്ട് ഞങ്ങളെ പരീക്ഷിക്കല്ല റബ്ബേ, ക്യാൻസർ പോലെയുള്ള ശാരീരികവും മാനസികവുമായി സാമ്പത്തികവുമായി തകർന്നു പോകുന്ന തളർന്നു പോകുന്ന ക്യാൻസർ ഞങ്ങൾക്ക് ആർക്കും തരല്ല റബ്ബേ, ഞങ്ങളെ വീട്ടിൽ ആർക്കും ആ രോഗം തരല്ല, അല്ലാ ഞങ്ങളെ കിഡ്നികൾക്ക് അസുഖം തരല്ല റഹ്മാനേ, ഡയാലിസ് ചെയ്യേണ്ട സ്ഥിതി ഞങ്ങൾക്ക് തരല്ല, അല്ലാ എത്ര ആളുകളാണ് ഡയാലിസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലാഹുവേ നീ ശിഫ നൽകണേ റഹ്മാനേ, നീ ശിഫ നൽകണേ, അല്ലാ അവർക്കും ഞങ്ങൾക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനേ, അല്ലാഹ് ഈ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ മക്കളെ നന്നാക്കി തരണേ, അല്ലാ ഞങ്ങളെ മക്കളെ നല്ല സ്ഥാനത്തെത്തിക്കണേ റഹ്മാനേ, മക്കൾ വലിയ ആലിമീകളാവണം, പേരക്കുട്ടികൾ സഹോദര സഹോദരിമാരുടെ മക്കൾ നല്ല സ്ഥാനത്തെത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഉപ്പമാര് വല്യപ്പമാരും ഉമ്മമാരും ഇവിടെ ഉണ്ട്, അല്ലാഹുവരുടെ മക്കളെ നീ ഉന്നത സ്ഥാനങ്ങളിൽ എത്തിക്കണേ, അല്ലാഹ് ഞങ്ങൾ മരിച്ചാൽ ഞങ്ങളെ മറന്നു പോവാത്ത മക്കളാക്കണേ, അല്ലാഹ് ഞങ്ങൾക്ക് വേണ്ടി ഫാത്തിഹ ഓതുന്ന യാസീൻ ഓതുന്ന മക്കളാക്കണേ റഹ്മാനേ, അല്ലാഹ് ഞങ്ങളെ മക്കൾക്കൊരു വിഷമങ്ങളും നൽകല്ല റബ്ബേ, പഠിക്കുന്ന മക്കളുണ്ട് അവരുടെ പഠനത്തിൽ ബർക്കത്ത് ചൊരിയണം, അല്ലാഹ് മക്കളെ പറയുമ്പോൾ മക്കളില്ലാത്ത ആളുകൾ ഈ സദസ്സിലുണ്ട്, അല്ലാഹുവേ അവർക്ക് ഖൈറായ മക്കളെ നൽകണം, അല്ലാഹ് മക്കളുള്ള ഞങ്ങൾക്ക് അവരുടെ വിഷമം അറിയില്ലല്ലോ റബ്ബേ, ഖൈറായ മക്കളെ നൽകണം, അല്ലാഹ് എന്റെ അടുത്തൊരു സുഹൃത്ത് അല്ലാഹ് അദ്ദേഹത്തിന് മക്കളില്ല, നീ ഖൈറായ സാലിഹീങ്ങളായ മുത്തഖീങ്ങളായ മക്കളെ നൽകണേ, അല്ലാഹ് റഹ്മാനും രാജ സയ്യിദുമായ മലിക്കുൽ ജബ്ബാറായ റബ്ബേ പരിശുദ്ധമായ റജബ് മാസത്തിന്റെ ഹക്ക് കൊണ്ട് അല്ലാഹ് ധാരാളം ഇബാദത്തുകൾ ചെയ്യാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം, അല്ലാഹ് റബ്ബേ ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കാൻ തൗഫീഖ് നൽകണേ റഹ്മാനേ, ഹറാമില്ലാത്ത ജീവിതം നൽകണേ, അല്ലാഹ് നീ ഇഷ്ടപ്പെടാത്ത ജീവിതം ഞങ്ങൾക്ക് തരല്ല റബ്ബേ, നിന്റെ വെറുപ്പ് ഉളവാക്കുന്ന, നിന്റെ വെറുപ്പ് ലഭിക്കുന്ന, നിന്റെ ദേഷ്യമുള്ള, നിന്റെ വിദേവിന്റെ കോപം വരുന്ന ദോഷങ്ങൾ, പാപങ്ങൾ, തെറ്റുകൾ, തിന്മകൾ അല്ലാ ഞങ്ങളിൽ വരരുത് റബ്ബേ, ഞങ്ങളെ നീ കാക്കണം, അല്ലാ റബ്ബേ ഈ മഹത്തായ സദസ്സിൽ ഭക്ഷണത്തിലേക്ക് സഹായിച്ച ആളുകളുണ്ട്, അവരൊരിക്കലും മറക്കാൻ കഴിയില്ല, മാംസത്തിലേക്കും അതുപോലെ അരിയിലേക്കും നൽകിയിരിക്കുന്ന സന്തോഷത്തോടുകൂടെ ആവേശത്തോടുകൂടി നൽകിയ ധാരാളം മുഅ്മിനീങ്ങളുണ്ട് മുഅ്മിനാത്തുകളുണ്ട്, അല്ലാഹുവേ അവരുടെ എല്ലാ നീറുന്ന പ്രശ്നങ്ങളും നീ മാറ്റിക്കൊടുക്കണം റഹ്മാനെ, എന്ത് ഉദ്ദേശം വെച്ചിട്ടാണോ അവർ നൽകുന്നത്, അവർ നൽകിയത് അല്ലാ അവരുടെ എല്ലാ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കണം, എത്രയോ നേരമായി ഇവിടെ ഇരിക്കുന്ന ധാരാളം മുഅ്മിനീങ്ങളായി പള്ളിയിൽ ഇഹ്തികാഫിന്റെ നിയ്യത്ത് വെച്ച് ഇരിക്കുകയാണ്, അല്ലാഹുവേ ഇരുത്തനാളെ ജന്നത്തുൽ ഫിർദൗസ് മഹാനായ മഹദൂം തങ്ങളുടെ കൂടെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ഞങ്ങൾക്ക് ഇരിക്കാൻ തൗഫീഖ് നൽകണം, അല്ലാ കൂട്ടത്തിൽ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടുപോയ ഞങ്ങളെ ഉപ്പമാര്, ഞങ്ങളെ ഉമ്മമാര്, ഞങ്ങളെ മുഹബ്ബീങ്ങൾ വേണ്ടപ്പെട്ടവരും പലവരും പലവരും കബറിലുണ്ട്, അവരെയും നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം, അല്ലാ ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയ ആരൊക്കെ ഉണ്ടോ അവരുടെ കബറി നീ സ്വർഗപ്പൂന്തോപ്പാക്കണേ റഹ്മാനെ, സ്വർഗീയ കവാടങ്ങൾ തുറന്നു കൊടുക്കണേ, അല്ലാ
ചില ആളുകൾ ഭക്ഷണം നൽകിയത് അവരുടെ ഉപ്പാന്റെ പേരിലാണ്, ഉമ്മാന്റെ പേരിലാണ്. വേണ്ടപ്പെട്ടവർ മരണപ്പെട്ടു പോയ അവരുടെ പേരിൽ നൽകിയവരുണ്ട്. അവരുടെ കബറിലേക്ക് അത് സ്വർഗീയ ഭക്ഷണമായിട്ട് നീ എത്തിച്ചു കൊടുക്കണം. അള്ളാഹുറഹിമായ റബ്ബേ, എല്ലാവിധ ആക്സിഡന്റ് അപകടങ്ങളിലും ഞങ്ങളെ കാക്കണേ റഹ്മാനെ. അള്ളാ, ശരീരമാസകളും ജീർണിക്കുന്ന പല തരത്തിലുള്ള രോഗങ്ങളുണ്ട് റബ്ബേ. ജനങ്ങൾ വെറുക്കുന്ന, മൂക്ക് പൊത്തുന്ന അത്തരം രോഗങ്ങൾ കൊണ്ട് ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാനെ. നീ പരീക്ഷിക്കല്ല അള്ളാ. ഞങ്ങളെ കേൾവി ശക്തി നിന്ന് പോകുന്ന, കാഴ്ചശക്തി സ്റ്റോപ്പാകുന്ന, സംസാരശേഷി ഇല്ലാതെ ആവുന്ന ഒരു വിഷമവും തരല്ല അള്ളാ. റഹ്മാനും രാജ സയ്യിദുമായ റബ്ബേ, ഞങ്ങൾ ഈ ദർസിൽ പഠിക്കുന്ന മുതഅല്ലിമീങ്ങളുണ്ട്, ഉഖറവിയായ ഉലമാക്കളെ അള്ളാ. ഞങ്ങളെ പൊന്നാനി പള്ളിയിൽ പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾ അള്ളാ, ഉന്നത പണ്ഡിതന്മാരാക്കണം റഹ്മാനെ. അവരുടെ രക്ഷിതാക്കൾക്ക് സന്തോഷം നൽകണേ അള്ളാ. റബ്ബേ, ദർസ് നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് തൗഫീക്ക് നൽകണം അള്ളാ. തവണ കോളേജിൽ പോകുന്ന 10-15 കുട്ടികളുണ്ട്, അവർക്ക് ഖൈറായ ഇടങ്ങൾ നീ നൽകണം അള്ളാ. കോളേജിൽ നിന്ന് പഠനം കഴിഞ്ഞ് ഇറങ്ങുന്ന ആളുകളുണ്ട്, അവർക്ക് ഖൈറായ ജോലികൾ നൽകണേ അള്ളാ. റബ്ബേ, നിലവിൽ ദർസ് നടത്തുന്ന ഖതീബുമാരായി പല തരത്തിലും പല നാടുകളിലും ദീനീ ദഅവ നടത്തുന്ന ഞങ്ങളെ മക്കളുണ്ട്, ഈ പൊന്നാനി പള്ളിയിൽ പഠിച്ചിറങ്ങിയവരുണ്ട് അള്ളാ. അവർക്കൊക്കെ ബറക്കത്ത് ചൊരിയണം അള്ളാ. ഞങ്ങളെ ഉമ്മമാരുടെ രോഗങ്ങൾ ശിഫയാക്കണേ റഹ്മാനെ. ഞങ്ങളെ മാതാപിതാക്കളുടെ രോഗം ശിഫയാക്കണേ അള്ളാ. ഞങ്ങളെ ഉമ്മമാര്, ഞങ്ങളെ ഉപ്പമാര്, വല്യുപ്പമാര്, വല്യമ്മമാര് അള്ളാ, അവരുടെ എല്ലാ വേദനകളും അകറ്റിക്കൊടുക്കണേ റഹ്മാനെ. അവരുടെ ഷുഗർ പ്രഷർ നീ മാറ്റിക്കൊടുക്കണം അള്ളാ. അവരെ വിഷമങ്ങൾ നീക്കിക്കൊടുക്കണേ റഹ്മാനെ. നല്ല ആരോഗ്യം നൽകണം അള്ളാ. ഞങ്ങളെ ചെറുപ്പത്തിൽ പൊന്നുപോലെ പൂച്ചിയ മാതാപിതാക്കളാണ് അള്ളാ, അവർക്ക് നീ ബറക്കത്ത് ചൊരിയണേ റഹ്മാനെ. ഞങ്ങളെ ഞങ്ങളാക്കി മാറ്റിയ ഞങ്ങളെ ഉസ്താദുമാരുണ്ട്, ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനെ. ഞങ്ങളെല്ലാ ഉസ്താദുമാർക്കും റബ്ബേ നീ ശിഫ നൽകണേ റഹ്മാനെ. അള്ളാ, വിവാഹപ്രായം എത്തി നിൽക്കുന്ന പെൺകുട്ടികളുണ്ട്, ആൺകുട്ടികളുണ്ട്, ഹൈറായ ഇണകളെ നൽകണേ അള്ളാ. വീടില്ലാത്തവർക്ക് വീടുണ്ടാക്കാൻ തൗഫീക്ക് നൽകണേ അള്ളാ. സ്ഥലം വാങ്ങാൻ കഴിയാത്തവർക്ക് അത് വാങ്ങാനുള്ള തൗഫീക്ക് നൽകണേ അള്ളാ. വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കുണ്ട്, അവർക്ക് അത് നൽകണം അള്ളാ. റബ്ബേ, വീട്ടിൽ കൊടിയ ദാരിദ്ര്യമുള്ള ആളുകളുണ്ട്, നീ ഹലാലായ സമ്പത്ത് കൊണ്ട് നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാ, വീട് പണി പൂർത്തീകരിക്കാൻ കഴിയാതെ കാശില്ലാതെ നെട്ടോട്ടമോടുന്ന ആളുകളുണ്ട്, അത് പൂർത്തീകരിക്കാൻ തൗഫീക്ക് നൽകണം അള്ളാ. നീ തൗഫീക്ക് നൽകണേ റഹ്മാനെ. അള്ളാ, ഞങ്ങളെ നീ നന്നാക്കി തരണേ റഹ്മാനെ. ഞങ്ങളെ സൽസ്വഭാവികളാക്കണേ അള്ളാ. ഞങ്ങളെ ഖുലുക്ക് നന്നാക്കണേ അള്ളാ. ഞങ്ങളെ ഇസ്സത്തിലാക്കണം റഹ്മാനെ. ഇല്ലത്തിലാക്കല്ല റഹ്മാനെ. പരാജിതരിൽ പെടുത്തല്ല റബ്ബേ. വിജയികളാക്കണേ അള്ളാ. ഈ റജബ്, ശഅബാൻ, റമദാൻ ശരീഫ് സാക്ഷി പറയുന്ന മുഅ്മിനീങ്ങൾക്ക്, മുത്തഖീങ്ങൾക്ക് സാക്ഷി പറയുമ്പോ ആ കൂട്ടത്തിൽ ഞങ്ങളെ പേരും നീ എഴുതണം അള്ളാ. അർഹമുർ റഹീമായ മലിക്കുൽ ജബ്ബാറായ റബ്ബേ, ഈ പള്ളിക്ക് ചുറ്റും കിടക്കുന്ന ഖബറാളികൾ അവരുടെ ഖബർ സ്വർഗപ്പൂന്തോപ്പാക്കണം റഹ്മാനെ. ചൊല്ലിയ സ്വലാത്തിന്റെ സവാബുകൾ അവരിലേക്കും ഞങ്ങളെ കൂട്ടുകുടുംബാദികൾ പല നാടുകളിലും പള്ളിക്കാടുകളിലും മറ്റും കിടക്കുന്നുണ്ട്. ആ ഖബറുകളിലേക്കൊക്കെ സവാബുകൾ എത്തിച്ചു കൊടുക്കണേ അള്ളാ. നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. ഈ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അള്ളാ. ഇവരുടെ പരിസരത്തുള്ള ആയിരക്കണക്കിന് സഹോദരിമാരുണ്ട്, അവരുടെ എല്ലാ ഹലാലായ മുറാദുകളും ഹാസിലാക്കണേ അള്ളാ. ഒരു രോഗമെല്ലാ രോഗങ്ങളും ശിഫയാക്കണേ റഹ്മാനെ. എല്ലാ മുറാദുകളും ഹാസിലാക്കണേ അള്ളാ. പഠിക്കുന്ന പെൺകുട്ടികളുണ്ട് അള്ളാ, പഠിക്കുന്ന ആൺകുട്ടികളുണ്ട്, വഴി തെറ്റി പോകുന്നതിൽ നിന്ന് നീ രക്ഷപ്പെടുത്തണേ അള്ളാ. കള്ളുകുടിയന്മാരുടെ കാലഘട്ടം വന്നു അള്ളാ, ലഹരിയുടെ കാലഘട്ടമാണ്. എത്രയെത്ര മോശമായ പലതും ഞങ്ങൾ കേൾക്കുകയാണ്, അതിലൊന്നും ഞങ്ങളെ മക്കൾ അകപ്പെടാതെ അവരുടെ ഈമാൻ നീ രക്ഷപ്പെടുത്തണം അള്ളാ.
റബ്ബേ ഈ ദുആ നീ സ്വീകരിക്കണേ റഹ്മാനേ. ഇത് അവസാനത്തെ സദസ്സാക്കുള്ള റബ്ബേ, ഇനിയും അനേകം ഈ സദസ്സിൽ പങ്കെടുക്കാൻ ഈ തൗഫീഖ് നൽകണേ അല്ലാ. ഈ സദസ്സിൽ പങ്കെടുക്കാൻ ആഗ്രഹിച്ചു വന്ന ആരൊക്കെയുണ്ടോ അല്ലാ, അവരുടെ സർവ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കണം റഹ്മാനേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറത്തി ഹസനത്തൻ വഖിനാ അദാബന്നാർ. اللهم بارك لنا في رجب وشعبان وبلغنا رمضان ووفقنا فيه للصيام والقيام وتلاوة القرآن. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. പരിസരത്തുള്ള ഉസ്താദുമാര്, പണ്ഡിതന്മാര്, പരിസരത്തുള്ള എല്ലാ പള്ളികളിലെ ഉസ്താദുമാർ, ഹത്തീബുമാരൊക്കെ അല്ലാ ഇവിടെ വന്നിട്ടുണ്ട്. അവർക്കൊക്കെ നീ വലിയ ബറക്കത്ത് ചൊരിയണം റഹ്മാനെ, റാഹത്ത് നൽകണേ അല്ലാ. ഗഫർ ലനാ വലി വാലിദീനാ വലി അസാതീദിനാ യാ ഗഫാറൽ മുദ്നിബീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അടുത്ത നമ്മുടെ ആണ്ട് നേർച്ച നേരത്തെ ഇമാം ഉസ്താദ് നിങ്ങളോട് സൂചിപ്പിച്ചിരുന്നു, ഇൻഷാ അല്ലാ വരുന്ന മാസം 7, 8, 9 തീയതികളിലാണ് നടക്കാൻ പോകുന്നത്. March 7, 8, 9 നിങ്ങൾ അതിൽ സലാത്ത് വാർഷികവും ആണ്ട് നേർച്ചയും ഒരുമിച്ച് നടത്തുകയാണ്. അടുത്ത സ്വലാത്തിന്റെ യഥാർത്ഥ ഡേറ്റ് എല്ലാ ഇംഗ്ലീഷ് മാസവും ആദ്യ വ്യാഴാഴ്ചയാണ് സ്വലാത്ത് നടക്കാറുള്ളത്. ഈ വരുന്ന സ്വലാത്ത് ഇൻഷാ അല്ലാ ആണ്ട് നേർച്ചയോട് കൂടി ഒരുമിച്ച് നടത്തുകയാണ്. അല്ലാഹു നമുക്കൊക്കെ ഒരുമിച്ച് അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. എല്ലാവരെയും അതിലേക്ക് ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.